ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോപ്പ് ലോസിനെ കുറിച്ചാണ്. ഒരു ട്രേഡറുടെ സക്സസ് നിശ്ചയിക്കുന്നത് ഫ്യൂച്ചേഴ്സിലോ ഓപ്ഷൻസിലോ ഇക്വിറ്റിയിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മളുടെ റിസ്ക് റിവാർഡാണ്, നമ്മളുടെ റിസ്ക് മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയാണെന്നുള്ള കാര്യം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടു നോക്കാം, നിങ്ങൾക്കതൊന്ന് ഒരുപാട് ഐഡിയാസ് കിട്ടും. സ്റ്റോപ്പ് ലോസ് പല തരത്തിലുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് എന്നുള്ള കാര്യം. സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോ, ഒരു സ്വിങ് ലോ അല്ലെങ്കിൽ ഒരു സ്വിങ് ഹൈയുടെ മുകളിലോ താഴെയോ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊരു സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ പല സമയത്തും നമ്മളുടെ റിസ്ക് റിവാർഡ് അത്ര ഫേവറബിൾ ആയിരിക്കില്ല. 1:2 റിസ്ക് റിവാർഡ് പല സമയത്തും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് എനിക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത്? ക്യാൻഡിലിൻ്റെ അടിയിൽ വെച്ചാൽ പോരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ പലതരത്തിലും പറയാറുണ്ട്. അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ സെൻസിബിൾ സ്റ്റോപ്പ് ലോസിൻ്റെ നെക്സ്റ്റ് ലെവൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കുക എന്നുള്ളതാണ്. സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു ട്രേഡ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ആണെന്ന് നമ്മൾ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റിയെന്ന് വരും. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിസ്ക് റിവാർഡ് വളരെ നല്ലൊരു റിസ്ക് റിവാർഡായിരിക്കും. ഇവിടെ നമുക്ക് കാണാം, ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്, ഒരു 20 rupees സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിലെത്തുമ്പോൾ തന്നെ 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയത്ത് ഇതേ എൻട്രിക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ആണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു മൂവ് കൊടുത്താൽ പോലും നമുക്കൊരു 1:1 ആ ഒരു ലെവലിലാണ് നമുക്ക് സാധാരണ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നത്, അല്ലെങ്കിൽ 1:1.5. ഇപ്പോൾ നമ്മൾ ഈ ഇത്ര വലിയൊരു ക്യാൻഡിലായതുകൊണ്ട് ഇതിൻ്റെ ലോയിൽ നമുക്കൊരു സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇങ്ങനെ ഒരു ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഞാൻ നമ്മളുടെ ഇവൺ ഹെഡ് സ്റ്റാർട്ട് സീരീസിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചല്ല മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്, സെൻസിബിൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ചാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിഗിനർ ലെവലിൽ നിന്ന് ഈസി ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ കാര്യം പറയാം, ഇതിൻ്റെ രണ്ടിനും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ സെൻസിബിൾ സ്റ്റോപ്പ് ലോസിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസ്ക് റിവാർഡ് അത്ര അങ്ങ് ഫേവറബിൾ ആയിരിക്കില്ല. അതേസമയത്ത് അഗ്രസീവിൽ റിസ്ക് റിവാർഡ് വളരെ ഫേവറബിൾ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എഗെയിൻ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതിനെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഫോർ ബിഗിനേഴ്സിന് ഇതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, സെൻസിബിൾ സ്റ്റോപ്പ് ലോസിനെ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്? നമ്മളൊരു ബിഗിനറായി മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ എത്രയെങ്കിലും ആയിക്കോട്ടെ, അതിന് 5,000 ആയാലും 5 lakh ആയാലും 50 lakh ആയാലും, മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചൊരു ഒരു ബേബി ലെവലിൽ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ആദ്യത്തെ എയിം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിലും അവിടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് അയാളുടെ സക്സസ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു 500,000 രൂപയാണ് ഉള്ളതെങ്കിൽ ആ 500,000 ഒരു മാസം കൊണ്ടോ 2 months മാർക്കറ്റിൽ കൊണ്ട് കളഞ്ഞിട്ട് കയ്യിൽ പൈസയൊന്നുമില്ലാതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൈസ മാർക്കറ്റിൽ കൊണ്ട് കളഞ്ഞിട്ട് ഒന്നുമില്ലാതെ മാർക്കറ്റിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോകുന്ന അവസ്ഥ ഒരുപാട് ഉണ്ടാവാറുണ്ട്. മാർക്കറ്റ് എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവും, പക്ഷേ ട്രേഡേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ശരിയാണ്, നമ്മൾ പലരും മാർക്കറ്റിലേക്ക് വരുന്നു, 100 വന്നാൽ ഒരു 1-2 ബാക്കിയാവുന്നു, ബാക്കിയുള്ളവർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ് എന്താണ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ? സ്റ്റേ ഇൻ ദ മാർക്കറ്റ് അല്ലേ, മാർക്കറ്റിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആദ്യം പറഞ്ഞു ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ റിസ്ക് റിവാർഡ് കുറവാണ്, ഇവിടെ റിസ്ക് റിവാർഡ് കൂടുതലാണ്. പക്ഷേ സെൻസിബിൾ സ്റ്റോപ്പ് ലോസിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകാനുള്ള ചാൻസസ് കുറവാണ്. അതായത് ഒരു 10 എടുക്കുമ്പോൾ അതിൽ ഒരു 2 ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നത് നമ്മളുടെ സെൻസിബിൾ സ്റ്റോപ്പ് ലോസിൽ. ബാക്കിയുള്ളതെല്ലാം സക്സസ് ആണ് എന്നുള്ള പ്രോബിലിറ്റിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അതേസമയത്ത് ഒരു
അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മളുടെ നമ്മളുടെ ഒരു സക്സസ് റേറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 10-5 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെങ്കിൽ ഒരു 20 ട്രേഡാണ് നമ്മൾ സാധാരണ സാമ്പിൾ സൈസിനെ കുറിച്ച് പറയാറുള്ളത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 10 ട്രേഡ് അല്ലെങ്കിൽ 20 ട്രേഡ് എടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ ട്രേഡ് സക്സസ്ഫുൾ ആവും, ഏതൊക്കെ ട്രേഡ് സക്സസ്ഫുൾ ആവില്ല എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തുടക്കത്തിൽ സ്ട്രാറ്റജീസ് പഠിക്കുമ്പോഴും കുറച്ച് കോഴ്സൊക്കെ എടുത്ത് കുറച്ച് ബുക്സൊക്കെ വായിച്ച് കഴിയുമ്പോൾ കുറച്ച് ബിഗിനേഴ്സിലൊക്കെ ഉണ്ടാവും. അതിന് ശേഷമുള്ളൊരു പീരീഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ച് മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുന്നുള്ളൊരു തോന്നൽ വന്ന് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ, സപ്പോസ് നിങ്ങളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പഠിക്കുന്നു, ആ സ്ട്രാറ്റജി നിങ്ങൾ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ വരികയാണ്. ഫസ്റ്റ് ട്രേഡ് എടുത്തു, ലോസ്. സെക്കൻഡ് ട്രേഡ് എടുത്തു, ലോസ്. നിങ്ങൾ ഓൾറെഡി ഫ്രസ്ട്രേഷൻ അവിടെയാണ് തുടങ്ങുന്നത്. നമ്മളുടെ ഇമോഷൻസ് പിന്നെ കൺട്രോൾ ആവില്ല. നമ്മൾ ഈ എടുത്ത സിസ്റ്റമൊക്കെ പലതും നമ്മൾ മോഡിഫൈ ചെയ്യും, കാരണം ഇവിടെ രണ്ട് ലോസ് ആയതുകൊണ്ട്. തേർഡ് എടുത്തു, വീണ്ടും ലോസ്. ഫോർത്ത് എടുത്തു, ലോസ്. ഫിഫ്ത്ത് എടുത്തു, ലോസ്. ഒരു അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. അതേസമയത്ത് നമ്മളൊരു സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് എടുക്കുമ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് ഉണ്ടായില്ലെങ്കിൽ പോലും ഇതിൽ ചില ട്രേഡ്സൊക്കെ ഒന്ന് സക്സസ് ആവും, ഒന്ന് ഫെയിലാവും, അല്ലെങ്കിൽ അടുപ്പിച്ച് രണ്ടെണ്ണം ഫെയിലാവും, പിന്നെ ഒന്ന് സക്സസ് ആവും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് നമുക്ക് കോൺഫിഡൻസ് തരും, കൂടുതൽ പഠിക്കാനും നമ്മളുടെ മിസ്റ്റേക്കുകൾ തിരുത്താനും നമുക്ക് ഒരു പ്രചോദനം ഉണ്ടാവും. അതേസമയത്ത് കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് സെൻസിബിൾ സ്റ്റോപ്പ് ലോസിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കുറവാണ്, റിസ്ക് റിവാർഡ് കുറവാണ്. പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ച് എന്തുകൊണ്ടും അത് തന്നെയാണ് നല്ലത്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലെവൽ. നമ്മൾ ഇതുപോലെ ചെയ്ത് മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിനെ കുറിച്ചൊരു ഐഡിയ വന്നു, മാർക്കറ്റ് പൈസ ഉണ്ടാക്കാൻ മാത്രം പറ്റുന്ന സ്ഥലമല്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ പൈസ പോകുന്ന സ്ഥലമാണ് എന്നൊക്കെയുള്ളൊരു വിചാരം മനസ്സിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ലെവൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി, ഈ ഒരു അഗ്രസീവ് ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റിൽ മുമ്പോട്ട് പോകാൻ പറ്റും. സ്റ്റോപ്പ് ലോസിന് പല പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് പ്രീവിയസ് ഡേ ഹൈ ലോയുടെ അടുത്ത് നിന്നാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, ഡേ ടി ആർ യൂസ് ചെയ്യാം, സെൻസിബിൾ ആയിട്ടുള്ള ഏരിയ യൂസ് ചെയ്യാം, സി പി ആറിൻ്റെ പിവോട്ട്സ്, സി പി ആർ എന്നാൽ ഇപ്പോൾ പിവോട്ട്സ്, R1, R2, S1, S2, S3 എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇവൺ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സി പി ആർ പോലെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സി പി ആർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സാധനങ്ങൾ നിങ്ങൾ ആദ്യം യൂസ് ചെയ്ത് അതിനെ അടിമപ്പെട്ട് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് റീഡ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം പ്രൈസ് ആണ് കിങ്. മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് നോക്കാതെ സി പി ആറിന് ഇന്ന ലെവലിൽ വരും ഇങ്ങനെ ചെയ്യണം, ഇന്ന ലെവലിൽ വരും ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പല സമയത്തും നമ്മളുടെ ഫാൾസ് ബ്രേക്കൗട്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടുപോയി സി പി ആറും ഒന്നും വർക്കാവാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹെഡ് സ്റ്റാർട്ടിലും വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം മാർക്കറ്റിനെ മനസ്സിലാക്കുക, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. സോ എ ടി ആർ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ ടി ആർ എന്ന് പറഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച്. അതിൽ നിന്ന് ഓർക്കുക, ഇതൊരു ഡയറക്ഷണൽ ഇൻഡിക്കേറ്റർ അല്ല. ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് കാണാൻ പറ്റും. ഇൻവെസ്റ്റോപീഡിയ പോലെയുള്ള വെബ്സൈറ്റിലെ ആർട്ടിക്കിൾസ് വായിച്ച് നോക്കുക. ഇതാണ് ആവറേജ് ട്രൂ റേഞ്ച്. നമുക്ക് ഇത് ട്രേഡിംഗ് വ്യൂ സോഫ്റ്റ്വെയർ ആണ്, ഇതേപോലെ തന്നെയാണ് ഫയേഴ്സിലും, പക്ഷേ എല്ലാ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് നമ്മളുടെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്ലിയർ ആയിട്ട് എ ടി ആർ 14 പീരീഡ് ആണ്. ഇത് നമ്മൾ അധികം സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ഇത് എങ്ങനെയാണോ അതുപോലെ വെക്കുക. ഇതിൻ്റെ ഒരു ജസ്റ്റ് ബേസിക് ഐഡിയ പറഞ്ഞുതരാം. ഈ ഒരു വാല്യൂ ഇപ്പോൾ ഇവിടെ നമ്മൾ ആരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ നമുക്ക് കാണാം ആ വാല്യൂ എത്രയാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ 17.94 കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ സമയത്ത് മാർക്കറ്റിൻ്റെ ഒരു വോളറ്റിലിറ്റി, അതായത് മൂവ്മെൻറ്റിൻ്റെ ചാൻസ് 17.9 അല്ലെങ്കിൽ 18 ആണ്. എന്ത് വെച്ച്? പ്രീവിയസ് 14 കാൻഡിൽസിൻ്റെ അളവെടുത്തിട്ട്. ഇത് 5 മിനിറ്റ്സിലാണെങ്കിൽ പ്രീവിയസ് 14 5 മിനിറ്റ് ക്യാൻഡിൽ ആയിരിക്കും. അതേസമയത്ത് ഡെയിലാണ് നമ്മൾ എ ടി ആർ നോക്കുന്നതെങ്കിൽ പ്രീവിയസ് 14 ഡേയ്സിൻ്റെ ആവറേജ് എടുത്തിട്ടായിരിക്കും. അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഇ എം എ, എസ് എം എ, ആർ എം എ, ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നിന്നും വലിയ ചേഞ്ചസ് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഡയറക്ഷണൽ സംഭവമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഒരു എ ടി ആർ 20 ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 2 പോയിൻ്റ് പ്രൈസ് 20 പോയിൻ്റ് മൂവ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അത് താഴേക്ക് മൂവ് ചെയ്യുമോ അതോ മുകളിലേക്ക് മൂവ് ചെയ്യുമോ എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയില്ല.
അതുകൊണ്ട് തന്നെ ഇതൊരു ഡയറക്ഷൻ അല്ല എന്നുള്ള കാര്യം എന്തായാലും ഓർക്കുക. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അവിടെയാണ് നമ്മളുടെ മാർക്കറ്റ് റീഡിംഗ് ടെക്നിക്കിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മാർക്കറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പല സമയത്തും പറയുന്നുണ്ട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എന്നുള്ളത്. പഴയ വീഡിയോസ് കണ്ടു നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ട്രേഡ് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം. എ ടി ആർ അതിന് ഹെൽപ്പ് ചെയ്യില്ല. അവിടുന്ന് നമ്മൾ വെക്കുന്നൊരു സ്റ്റോപ്പ് ലോസ്, ചിലപ്പോൾ അതൊരു സെൻസിബിൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പോലും നമുക്ക് തോന്നിയത് വലിയൊരു ഹെവി സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പോൾ ഒരു ഇത്രയും വലിയൊരു 40-42 റുപ്പീസ് നിഫ്റ്റിയിൽ നിന്ന് ഒരു ഹെവി സ്റ്റോപ്പ് ലോസ് ആണ്. നിഫ്റ്റി 100 റുപ്പീസ് മൂവ് ചെയ്താലേ നമുക്ക് 2 കിട്ടൂ, അപ്പോൾ ഇത്രയും നമുക്കിന്ന് പോകാനുള്ള ചാൻസ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ എൻട്രി നമുക്കറിയാം. ഇത് ഇപ്പോൾ ഈ ഒരു എൻട്രി ഞാൻ പറയുന്നത് ഇതൊരു വളരെ നല്ലൊരു ഗുഡ് എൻട്രിയാണ്. ഇപ്പം ഗ്യാപ്പ് സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു സൂപ്പർ ആയിട്ടുള്ളൊരു എൻട്രിയാണിത്. അപ്പോൾ ഇതുപോലുള്ളൊരു എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ വെക്കുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ആ സമയത്ത് എ ടി ആർ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അവിടുത്തെ എ ടി ആർ എന്ന് പറഞ്ഞാൽ 18-18.30 ഏകദേശം ആ വാല്യൂവിനേക്കാളും കുറച്ച് കൂടുതൽ, അത് ജസ്റ്റ് ഒരു മാർജിൻ ഫോർ എററിന് വേണ്ടി കുറച്ച് കൂടുതൽ ഒരു 20 ആ ഒരു റേഞ്ചിൽ നമുക്ക് 20-22 എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാം. അത് പിന്നെ നിങ്ങളുടെ കുറച്ച് ലോജിക്കും കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ട്രേഡിന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീസൻറ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഈസിലി 1:2 ഇവിടെ ടാർഗറ്റ് കിട്ടി, റൈറ്റ്? നല്ലൊരു ട്രേഡാണ്, വെരി ഗുഡ്. ബട്ട് ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പല സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ വെക്കുന്നതിനേക്കാളും ഇവിടെ വെക്കുമ്പോൾ പല സമയത്തും ഒന്ന് വന്ന് ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ആ എക്സ്ട്രാ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറായിരിക്കണം നമ്മളുടെ എക്സ്ട്രാ റിസ്ക് റിവാർഡിന് വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത് ഇത് നെക്സ്റ്റ് ലെവലാണ്, ആസ് എ ബിഗിനർ ചെയ്യാതിരിക്കുക. കാരണം ആസ് എ ബിഗിനർ നമ്മൾ എത്ര ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മളുടെ ലോസ് ആയിക്കൊണ്ടിരിക്കുന്നതോ നമ്മളുടെ സൈക്കോളജി നമ്മുടെ ഇമോഷൻസ് ആകെ നമ്മളെ റക്ക് ചെയ്യും. അതുകൊണ്ട് പിന്നെ മുമ്പിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ നമുക്കറിയാം ഇത് പ്രീവിയസ് ഡേ ഹൈ ഇത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് ബുള്ളിഷാണ് മുകളിൽ പോയി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഇനി മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകും. അത് നമ്മളുടെ ഒരു പ്ലാനാണ്. പക്ഷേ നമ്മളുടെ ഡയറക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ട്രാറ്റജി കറക്റ്റ് ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിവിടെ ഒരു ട്രേഡ് എടുക്കുകയാണ്, ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കാം, ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. അതിന് സിമ്പിളായിട്ട് ഇവിടെ ഇതാ ഒരു 10 രൂപ മാത്രമേ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ, എ ടി ആർ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മളിവിടെ 10 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നുള്ളത്. അതുകൊണ്ട് എ ടി ആറിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. എ ടി ആർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു അസിസ്റ്റൻ്റായി മാത്രമേ യൂസ് ചെയ്യുക, അതുവരെ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഹൈഡ് ചെയ്ത് വെക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എ ടി ആറിന് ഒരുപാട് യൂസസ് ഉണ്ട്, പല പല തരത്തിലും പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാരുടെ ഇൻ്റർപ്രിട്ടേഷൻ്റെ മുകളിലാണ്. അത്രയൊന്നും ചെയ്ത് സമയം കളയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ബട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം, ദാറ്റ്സ് അപ് ടു യു. ഗൈസ് അപ്പോൾ സെയിം സംഭവം നമുക്ക് ഒരു 1-2 സ്ഥലത്തും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നമുക്കറിയാം ഗ്യാപ്പ് സ്ട്രാറ്റജി വെച്ചിട്ട് ഇവിടെ വീണ്ടും നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റും. അതിന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എ ടി ആർ ഒരു തേർഡ് ക്യാൻഡിലാണ്. ഈ ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ആവുന്നത് തേർഡ് ക്യാൻഡിലാണ്, റൈറ്റ്? ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുന്നത് ഒരു 4.38 ആണ് വാല്യൂ, സോറി 4.23 ആണ് വാല്യൂ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ 4.23 എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ അങ്ങ് ക്ലോസ് ആക്കാതിരിക്കുക. 5 ഒരു ആവറേജ് റൗണ്ടിൽ നമുക്കൊരു 5 എന്ന് പറയുന്നൊരു സ്റ്റോപ്പ് ലോസ് എടുക്കാം. നമുക്ക് കാണാം ഈ ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല, റൈറ്റ്? അപ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് ഷോർട്ട് ടൈമിൽ തന്നെ കിട്ടി. ഓൾമോസ്റ്റ് ഈ 3 ക്യാൻഡിൽ തന്നെ നമുക്കൊരു നല്ല റിസ്ക് റിവാർഡ് കിട്ടി. അപ്പോൾ ഈ രീതിയിലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതുപോലെ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നത് ഇവിടുന്ന് വീണ്ടും ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് ഈ ഒരു പ്രൈസ് ആക്ഷൻ ബ്രേക്കൗട്ട് കൊടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഇങ്ങനെ പോകുന്നതിന് പകരം ഈ ഒരു രീതിയിൽ ബ്രേക്കൗട്ട് കൊടുത്ത് പോകുമ്പോൾ അതിന് കുറച്ചുകൂടി വാലിഡിറ്റി കൂടുതലാണ്, ബ്രേക്കൗട്ടിനുള്ള വാലിഡിറ്റി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ട്രേഡ് ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ നമ്മളൊക്കെ ഇനി ട്രേഡ് എടുക്കുകയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാനുള്ള പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഓൾമോസ്റ്റ് 8 രൂപ ദൂരത്തിലാണ് സെൻസിബിൾ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമുക്കത് 1:2 ഇവിടെ മൂവ് ചെയ്തു എന്നുള്ളത് ദാറ്റ്സ് ഓക്കെ, പക്ഷേ അതെല്ലാ സമയത്തും ഇതുപോലെ മൂവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന സമയത്ത് എ ടി ആർ എത്രയാണെന്ന് നോക്കാം. ഒരു 4.65, അഗെയിൻ 5 റുപ്പീസ് ആണ്. അപ്പോൾ ആ 5 റുപ്പീസ് നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. അങ്ങനെ 5 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഒരു 1:2 വളരെ ഈസി ആയിട്ട് കിട്ടും. ഇത് ഈസി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, കഴിഞ്ഞ ചാർട്ടിൽ പറയാൻ വേണ്ടിയിട്ട്. അത്ര എളുപ്പമായിരിക്കില്ല ലൈവ് മാർക്കറ്റിൽ. അതിന് നമ്മൾ മാർക്കറ്റ് റീഡിങ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബയേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ദയവ് ചെയ്ത് ഓപ്ഷൻ ചാർട്ടിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാതിരിക്കുക. നമ്മളുടെ സ്പോട്ട് ചാർട്ടിൽ
നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളിവിടെ കണ്ടു നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് ആ എക്സാമ്പിൾ നമ്മൾ 20 ആണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ ഓപ്ഷൻ ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നത് ഏത് സ്ട്രൈക്കാണ് എന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്യേണ്ടത് എങ്കിലും എൻ്റെ ഒരു ബേസിക് ഐഡിയ തരാം ഓപ്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഐ ടി എം എന്താണ് ഒ ടി എം എന്താണ് എ ടി എം എന്താണെന്ന് അറിയുന്നവരായിരിക്കും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കറിയാം എ ടി എമ്മിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 ആണ് അതായത് ഒരു നിഫ്റ്റി 10 പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എ ടി എം സ്ട്രൈക്ക് ഓൾമോസ്റ്റ് ഒരു 5 പോയിൻ്റാണ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എ ടി എം സ്ട്രൈക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 20 നമുക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് എങ്കിൽ നിങ്ങൾക്ക് 10 യൂസ് ചെയ്യാം അതിൻ്റെ പകുതി അവിടുന്ന് ഒ ടി എമ്മിലേക്ക് പോകുമ്പോൾ ഈ 10 എന്നുള്ളത് നമുക്ക് കുറച്ച് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെൽറ്റയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് പക്ഷേ അത് അത്ര ഫുൾ പ്രൂഫ് മെത്തേഡ് എന്നല്ല ഓപ്ഷനിൽ അത്ര എക്സാക്ട്ലി നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊരു 20 രൂപ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുമ്പം എ ടി എം ആണെങ്കിൽ 10 അല്ലെങ്കിൽ 15 വെക്കാൻ ശ്രമിക്കുക ഒരു സ്പേസ് എക്സ്ട്രാ കൊടുക്കുക അത് ഐ ടി എം ആണെങ്കിൽ കൂടുതൽ വെക്കേണ്ടി വരും ഡീപ്പ് ഐ ടി എം ആണെങ്കിൽ ഈ 20 തന്നെ വെക്കേണ്ടി വരും അതേസമയത്ത് ഒ ടി എം ഫാർ ഒ ടി എമ്മിലേക്ക് പോകുന്ന തോറും നമുക്കത് 10 പിന്നെയും കുറച്ചുകൊണ്ട് വരാൻ പറ്റും അത് നിങ്ങൾ സിമ്പിളായിട്ട് ഈ ഒരു എമൗണ്ട് ഡെൽറ്റയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡെൽറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ 0.5 ആണെങ്കിൽ 20 × 0.5 അതായത് എ ടി എമ്മിൻ്റെ ഡെൽറ്റ അറൗണ്ട് 0.5 ആയിരിക്കും അപ്പോൾ അത് ചെയ്താൽ നമുക്ക് 10 കിട്ടും അതേസമയത്ത് ഒരു ഫാർ ഒ ടി എമ്മിൻ്റെ ഡെൽറ്റ 0.3 ആണെങ്കിൽ നമ്മൾ ഈ 0.3 × നമ്മളുടെ ഈ സ്റ്റോപ്പ് ലോസ് 20 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് 6 സ്റ്റോപ്പ് ലോസ് വെക്കാം പേസൻ്റെ ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം ഈ ഒരു പോയിന്റിൽ പല സമയത്തും ഇത് ഇതുപോലെയുള്ള ട്രെൻഡിങ്ങിൽ മാത്രമല്ല ഒരു സൈഡ് വേസ് പോയി അതായത് ഒരു കൺസോൾഡേഷന് ശേഷം മാർക്കറ്റ് ബ്രേക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഹെൽപ്പ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് മുകളിൽനിന്ന് 1 താഴേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് 2 ഒരു തേർഡ് ടൈം ഇവിടുന്ന് താഴേക്ക് വരാൻ ശ്രമിക്കുകയാണ് റൈറ്റ് പക്ഷേ പല ആൾക്കാർക്കും അങ്ങനത്തെ സ്ട്രാറ്റജി ഉണ്ടാവും ഈ ഒരു ലെവലിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തുമ്പോൾ നമ്മളിവിടെ ഷോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും ബ്രേക്കൗട്ട് ഷോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഇവിടെ നമുക്കൊരു സെൻസിബിൾ സ്റ്റോപ്പ് ലോസ് വെച്ചാലും എ ടി ആർ സ്റ്റോപ്പ് ലോസ് വെച്ചാലും വലിയ വ്യത്യാസമൊന്നും വരാനില്ല അതേസമയത്ത് ഇതുപോലെയുള്ള സമയത്തൊക്കെ വെക്കുമ്പോൾ അതായത് ഒരു ബൗണ്ടറിയിൽ നമ്മൾ വെക്കുമ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അല്ലേ വെക്കാൻ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു 2110 എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ഉള്ളത് അവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 3.7 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 4 വെക്കാം അപ്പോൾ ഇവിടെ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ഒരു 4 rupees സ്റ്റോപ്പ് ലോസ് വെക്കുക ഇതൊരു മെത്തേഡാണ് റൈറ്റ് മെത്തേഡ് ഇൻ ദ സെൻസ് നമുക്ക് നല്ലൊരു ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കി തരുവാണ് ചെയ്യുന്നത് അല്ലാതെ ആ ഇവിടെയാണ് മാർക്കറ്റ് എന്നാൽ പിന്നെ ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം തരികയാണ് ചെയ്യുന്നത് എ ടി ആർ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് മാത്രം അനാലിസിസ് ചെയ്ത് അതിൽ തന്നെ നിങ്ങൾ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക പല ആൾക്കാരും ചെയ്യുന്ന കാണാം പല സമയത്തും സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അയച്ചു തരുമ്പോൾ മനസ്സിലാവും 10, 20, 30 സ്റ്റോക്കൊക്കെ വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത് ഇങ്ങനെ ട്രേഡ് ചെയ്താൽ എനിക്കറിയില്ല നിങ്ങൾക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നെ കൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ വളരെ ഫ്യൂ സ്റ്റോക്സ് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം ഗൈസ് ഫയേഴ്സിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ലൈഫ് ടൈം ഫ്രീ ഉള്ള ഓഫർ അവർ ഈ ഓഗസ്റ്റ് 31 വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അക്കൗണ്ട് എടുക്കാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അക്കൗണ്ട് എടുക്കുക കംപ്ലീറ്റ്ലി ഫ്രീ അക്കൗണ്ടാണ് വേറൊരു ബ്രോക്കർ ഉണ്ടെങ്കിൽ പോലും ഒരു അക്കൗണ്ട് എടുത്ത് നോക്കുക ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡെഫിനറ്റ്ലി കമൻറ്റിൽ ചോദിക്കാൻ മറക്കണ്ട സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ലേണിംഗ് ബൈ